ഞാൻ ഡോക്ടർ സിസ്റ്റർ ലിൻസ് മരിയ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആയിട്ട് നിർമ്മല മെഡിക്കൽ സെന്റർ മൂവാറ്റുപുഴയിൽ ജോലി ചെയ്യുന്നു. സ്കൂൾ തലം മുതൽ ലഹരി വസ്തുക്കൾക്ക് എതിരായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടക്കുന്നുണ്ടെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ദിവസം തോറും കൂടി വരികയാണ്. MDMA-യുമായിട്ട് യുവാക്കൾ പിടിയിൽ, കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ എന്നൊക്കെ ദിനം പ്രതി നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. എങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരികയാണ്. കാരണം വിതരണ ശൃംഖലയിലെ ഏറ്റവും അവസാനത്തെ കണ്ണികളെയാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. ഏറ്റവും ആദ്യകണ്ണികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലുവാനായിട്ട് പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നും സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടമയാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന അപകടത്തിൽ ചെന്നെത്തപ്പെടാൻ സാധ്യതയുള്ള കുട്ടികള്, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയാൽ അതിൻ്റെ ആദ്യ ലക്ഷണങ്ങള്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്കുള്ള ചികിത്സാരീതികൾ എന്നിവയെ കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് കണ്ടെത്താം. മാതാപിതാക്കൾ തമ്മിൽ എന്നും വഴക്കും സ്വരചേർച്ച ഇല്ലായ്മയും ഉണ്ട് എങ്കിൽ, കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ലായെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിലുള്ള കുട്ടികൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ ചെന്നുപെടാനുള്ള സാധ്യത കൂടുതലാണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് ചെന്ന് ചേരാനുള്ള സാധ്യത കൂടുതലാണ്. ലാക്ക് ഓഫ് പേരന്റ് സൂപ്പർവിഷൻ. മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എങ്കിൽ, ചിലപ്പോൾ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായ കാരണങ്ങളാലാകാം, മാതാപിതാക്കളുടെ രോഗങ്ങളാകാം, കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് ചെന്നുപെടാനുള്ള സാധ്യത വളരെ ഏറെയാണ്. മറ്റു കുട്ടികളുടെ സ്വാധീനം, അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുമായിട്ട് സമ്പർക്കത്തിൽ പെടുന്ന കുട്ടികളും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ ചെന്നുപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾക്കും ഇതുപോലെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ്. കോൺടാക്ട് ഡിസോർഡർ, ഡിപ്രഷൻ, സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ ചെന്നുപെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ ഉള്ള കുട്ടികളാണ് എങ്കിൽ, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടത്ര നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ ചെന്നുപെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മാതാപിതാക്കളുമായിട്ട് നല്ല അടുപ്പത്തിൽ കഴിയുന്ന കുട്ടികൾ, നല്ലപോലെ സ്നേഹത്തിലും അവരോട് നല്ല ബഹുമാനത്തിലും ഒക്കെ കഴിയുന്ന കുട്ടികൾ പെട്ടെന്ന് അവരിൽ നിന്ന് അകൽച്ച കാണിക്കുക, അവരോട് തർക്കുത്തരം പറയാനായിട്ട് ആരംഭിക്കാം. ഐ കോണ്ടാക്ട് കൊടുക്കാതിരിക്കുക, അതായത് മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ട് അവർ ധൈര്യം കാണിക്കാതെ വരിക. മുറി അടച്ച് എപ്പോഴും ഇരിക്കുക, മുറി അടച്ചിട്ടിട്ട് കതക് കുറ്റിയിട്ടിട്ട് ഇരിക്കുക. ആരെങ്കിലും അവരെ ഇൻട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് ദേഷ്യപ്പെടുക. മറ്റു കുട്ടികളുമായിട്ട് ദീർഘസമയം പുറത്ത് ചെലവഴിക്കുക, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ദീർഘസമയം പുറത്ത് ചെലവഴിച്ചതിന് ശേഷം തിരിച്ചു വരിക. സ്ലീപ്പിംഗ് പാറ്റേൺ തന്നെ ചേഞ്ച് ചെയ്യുന്നു, അതായത് രാത്രി ഒത്തിരി വൈകി ഉറങ്ങുകയും രാവിലെ ഒത്തിരി വൈകി എഴുന്നേൽക്കുകയും ചെയ്യുക. രാത്രി ചിലപ്പോൾ 2 മണിക്കോ 3 മണിക്കോ ഒക്കെ ആയിരിക്കും ഉറങ്ങുക. അതിനുശേഷം രാവിലെ 10 മണി 11 മണിയൊക്കെ ആയിട്ടായിരിക്കും ഉണരുക. അങ്ങനെ സ്ലീപ്പിംഗ് പാറ്റേൺ ചേഞ്ച് വന്നാൽ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ പണം കടം ചോദിക്കുക, പണം മോഷ്ടിക്കുക, പണം വീണ്ടും വീണ്ടും ചോദിക്കുക. കുട്ടികൾ നുണ പറയാനായിട്ട് ആരംഭിക്കും, അതായത് ഈ പണം എന്തിനു വേണ്ടിയാണ്, മറ്റു കുട്ടികളുമായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പലതരത്തിലുള്ള എക്സ്ക്യൂസുകൾ പറയുകയും ആ കുട്ടികൾ പലതരത്തിലുള്ള നുണ പറയാനായിട്ട് ആരംഭിക്കുന്നതായിരിക്കും. അൺഎക്സ്പ്ലെയിൻഡ് ഫോൺ കോൾസ് വരിക, പെട്ടെന്ന് ഫോൺ വരുന്നു, അവർ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു, എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദേഷ്യപ്പെടാനായിട്ട്.
ഡയറ്റ് തുടങ്ങുകയും ചെയ്യും. പേഴ്സണൽ ഹൈജീന് തന്നെ മാറ്റം വരുന്നു. അതായത് സ്വന്തം ശരീരത്തെക്കുറിച്ചോ വസ്ത്രധാരണത്തെക്കുറിച്ചോ ഒന്നും ഇവർക്ക് ശ്രദ്ധയില്ലാതെ പോകുന്നു. സ്കൂളിലെ പെരുമാറ്റ രീതികൾക്കും വളരെ വ്യത്യാസം വരുന്നു. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പഠിക്കാതെയാവുക, നല്ല ഗ്രേഡ് എക്സാമിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഗ്രേഡ് കുറഞ്ഞു പോവുക, എല്ലാത്തിനും എ പ്ലസ് വാങ്ങിക്കൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് സി ഗ്രേഡിലേക്കും ഡി ഗ്രേഡിലേക്കും ഒക്കെ പോവുക, ടീച്ചേഴ്സുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് ടീച്ചേഴ്സിനോട് ധിക്കാരപൂർവ്വം പെരുമാറാനായിട്ട് ആരംഭിക്കുക. സ്കൂളിൽ പോകാതിരിക്കുക, പോവുകയാണെങ്കിൽ തന്നെയും പഠനത്തിൽ ശ്രദ്ധ കൊടുക്കാതെ ഇരിക്കുക, ഹോംവർക്ക് ഒന്നും ചെയ്യാതിരിക്കുക, ക്ലാസ് നോട്ട് ഒന്നും കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള വ്യത്യാസങ്ങൾ കുട്ടികളിൽ കണ്ടുവരാനായിട്ട് തുടങ്ങുന്നു. മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഈ കുട്ടികളിൽ കണ്ടുവരികയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള സൈക്യാട്രിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ഇവാലുവേഷന് ശേഷമേ ഇത് ലഹരി വസ്തുവിന്റെ ഉപയോഗം മൂലമാണോ അതോ മാനസിക ആരോഗ്യ പ്രശ്നമാണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ് എങ്കിൽ ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ കുറച്ച് നാളത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരാം. അതല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ വേണ്ടി വരാം. ചിലപ്പോൾ ഡീഅഡിക്ഷൻ സെന്ററിൽ കിടത്തി ആ കുട്ടിയെ കുറച്ച് കാലത്തേക്ക് ചികിത്സിക്കേണ്ടതുമായിട്ട് വരാം. ഒരു ഡീറ്റെയിൽഡ് ഇവാലുവേഷന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരംഭ സമയത്ത് തന്നെ കൃത്യമായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയെ നാടിനും വീടിനും ഉപകാരമുള്ളവനാക്കി വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയും നേരം ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇങ്ങനെ ഒരവസരം ഒരുക്കിയ ടച്ച് സൈക്കോളജി എന്ന യൂട്യൂബ് ചാനലിനും നന്ദി.